എത്ര ചങ്കൂറ്റത്തോടു കൂടിയാണ് തലയിൽ തട്ടവിട്ടുന്ന സഹോദരിമാരെ ആടി പാടുന്നത് മുസ്ലിം പെണ്ണ്. ഹയാ പോയില്ലേ മോളെ, ഈമാൻ നഷ്ടപ്പെട്ടില്ലേ മോളെ, അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല, അവിടുത്തെ ജഡ്ജസിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ, നീ കുഫറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ. ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ്, അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് പകരം ഓ എടി പെണ്ണ് അടിപൊളിയായിരുന്നു. താങ്ക്സ് സാർ, താങ്ക്സ് സാർ. മശായിഖുമാരുടെ മുന്നിൽ പോലും മുതുകു കുനിക്കല് മക്രൂഹാണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ, മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത്? പോയ ഇസ്ലാമിയിൽ നിന്ന് പുറത്ത്. വാപ്പമാർക്ക് സന്തോഷം, ഉമ്മമാർക്ക് സന്തോഷം. കുനിയട്ടെ, അവള് കുനിയട്ടെ, 25 ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ, 25 ലക്ഷം ഇവിടെ കിട്ടും. കബറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെ ഉള്ള വീടായിരിക്കും അല്ലാ കൊണ്ടു തരിക. ഇങ്ങനെ വരും. അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല, ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല, ഈ ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവളും കാണൂല, വാപ്പായും കാണില്ല, ഉമ്മായും കാണില്ല. അപ്പുറത്തൊന്നും കൊത്ത്, ഇപ്പുറത്തൊന്നും കൊത്ത്, ചുറ്റല്, കണ്ണി കൊത്തല്, ശരീരത്തിൽ കൊത്തല്, പാമ്പ് വരല്, തേള് വരല്, പഴുതാര വരല്, നിലവിളിയോടെ നിലവിളി, യാ വൈലത്താ, യാ ഹസ്രത്താ, ഒന്ന് എന്നെ കൂടെ തിരിച്ചുവിടണേ, ഞാൻ എന്തുവേണേലും ചെയ്തോളാം, അറിവില്ലാതെ ചെയ്തു പോയേ, ഇങ്ങനെ കൊണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്, അല്ലോ ഒന്ന് മടക്കി വിടണേ, മടക്കി വിടണേ. ഒരു മനുഷ്യൻ പോലും കേക്കൂല. അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ശിക്ഷിക്കാൻ പറ്റുന്ന മലക്കുകൾക്ക് കണ്ണിന് കാഴ്ച എടുത്തു കളയും, ചെവിയുടെ കേൾവി ശക്തി എടുത്തു കളയും. എന്താണെന്നറിയോ, കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് മലക്കൊക്കെ ഒരു ദയ തോന്നും, മലക്കുകൾക്ക് ദയ തോന്നിയിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പുറകോട്ട് മാറും. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു, ചെവിയുടെ കേൾവിയോ ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഓ ഇത് ഭയങ്കര അടിയായിരിക്കും, ഞാൻ അടിക്കുന്നത് ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ, പാവം, യാ വൈലത്താ, യാ ഹസ്രത്താ. പാട്ടിന്റെ ഈണവും ട്യൂണും അനുസരിച്ച്, അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും. ആ ശ്മശാനത്തിൽ മക്ബറയുടെ പരിസരത്തെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല, ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല, ഒരു താത്താമാരും ആടാനും പാടാനും മഫ്തയും ഭരതയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല. അത് പറഞ്ഞു തരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്.